അസ്ഥിക്ഷയം അഥവാ ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ അപകട ഘടകങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ, അത് എങ്ങനെ നമുക്ക് കണ്ടെത്താം. ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന കാരണമെന്ന് പറയുന്നത് പ്രായാധിക്യം അഥവാ വാർദ്ധക്യാവസ്ഥ വരുന്നതാണ്. ശരിയായ സമീകൃത ആഹാരവും ശരിയായ വ്യായാമവും ഇല്ലാത്തവർക്ക് അസ്ഥിക്ഷയം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ രോഗാവസ്ഥ ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ നജിൽ ഹുസൈൻ, നഹാസിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജനാണ്. അസ്ഥിക്ഷയം അഥവാ ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ അപകട ഘടകങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ, അത് എങ്ങനെ നമുക്ക് കണ്ടെത്താം, എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ ലഘുവായി വിവരിക്കാൻ പോകുന്നത്. അസ്ഥി, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾ പ്രാഥമികമായും നമ്മൾ കരുതിയിരുന്നത് ശരീരത്തിന് ആകൃതി, ഘടന, ആന്തരികാംഗങ്ങൾക്ക് സംരക്ഷണം എന്നിവ നൽകാൻ ഉള്ളതാണ് എന്നാണ്. പിന്നീട് പഠനങ്ങൾ തെളിയിച്ചത് ഇതുമാത്രമല്ല, അസ്ഥി എന്നത് ഒരു അവയവമായി ശരീരത്തിൽ നിലനിൽക്കുന്ന ഒന്നാണെന്നും ശരീരത്തിനാവശ്യമായ ധാതുക്കളായുള്ള കാൽസ്യം, ഫോസ്ഫറസ് എന്നീ ധാതുക്കൾ ശരീരത്തിനാവശ്യമുള്ള സമയത്ത് രക്തത്തിലേക്ക് കൊടുക്കുന്ന ഒരു ജോലി കൂടി അസ്ഥികൾ ചെയ്യുന്നുണ്ട്. പുതിയ അസ്ഥികൾ ഉണ്ടാവുകയും പഴയത് നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ചക്രം പോലെ ശരീരത്തിൽ നടന്നു പോകുന്നുണ്ട്. ഈ ചക്രത്തിന് വരുന്ന അസന്തുലിതാവസ്ഥയാണ് പ്രധാനമായും അസ്ഥിക്ഷയം അഥവാ ഓസ്റ്റിയോപോറോസിസിൻ്റെ കാരണം. ഇനി എങ്ങനെയാണ് ഇതിന് അസന്തുലിതാവസ്ഥ വരിക എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. പല കാരണങ്ങൾ കൊണ്ടാണ് അസന്തുലിതാവസ്ഥ വരുന്നത്. ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന കാരണമെന്ന് പറയുന്നത് പ്രായാധിക്യം അഥവാ വാർദ്ധക്യാവസ്ഥ വരുന്നതാണ്. ആ സമയത്ത് നമ്മളുടെ ഈ ചക്രങ്ങളുടെ പ്രവർത്തനം അസന്തുലിതാവസ്ഥയിൽ പോവുകയും അവതാളത്തിലാവുകയും തന്മൂലം അസ്ഥി നശിക്കുന്നത് കൂടുകയും അസ്ഥി പുതുതായി ഉണ്ടാകുന്നത് കുറയുകയും ചെയ്യുന്നതിനാലാണ് അസ്ഥിക്ഷയം അഥവാ ഓസ്റ്റിയോപോറോസിസ് ശരീരത്തിൽ വരുന്നത്. ഏറ്റവും പ്രധാന കാരണമെന്ന് പറയുന്നത് പ്രായമാണ്. രണ്ടാമത്തെ കാര്യം, പല അസുഖങ്ങൾ കാരണം അസ്ഥിക്ഷയം വരാം. അതിൽ പ്രധാനമായും വരുന്ന അസുഖം തൈറോയിഡിൻ്റെ അസുഖം, അതുപോലെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം എന്നിവയൊക്കെ അതിൽ പങ്കുവഹിക്കുന്നുണ്ട്. പിന്നീട് വരുന്നത് ആളുടെ ശരീരഘടന, അതായത് ഉയരം കൂടിയ ആളുകൾക്ക് അസ്ഥിക്ഷയം വരുന്നതിൻ്റെ അളവ് പഠനങ്ങൾ പറയുന്നത് കുറവാണ് എന്നാണ്. പിന്നെ ജീവിത രീതി, ശരിയായ വ്യായാമം, ശരിയായ ഭക്ഷണം എന്നിവ നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യത്തിനും വളരെ പ്രധാനമായിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ്. ശരിയായ സമീകൃത ആഹാരവും ശരിയായ വ്യായാമവും ഇല്ലാത്തവർക്ക് അസ്ഥിക്ഷയം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത കാരണം ലഹരിയുടെ ഉപയോഗമാണ്. പുകവലി, മദ്യപാനം എന്നിവയും നമുക്ക് അസ്ഥിക്ഷയം ഉണ്ടാവാൻ സാധ്യത കൂട്ടുന്നു. സ്ത്രീകളിൽ ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിക്ഷയം കൂടുതലായി കാണാനുള്ള കാരണം ആർത്തവവിരാമം ആണ്. ആർത്തവവിരാമത്തിന് ശേഷം ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ, ഈസ്ട്രജൻ പോലുള്ള ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ ഓസ്റ്റിയോപോറോസിസിന് അഥവാ അസ്ഥിക്ഷയത്തിന് കാരണമാകും. ഇനി ഈ രോഗാവസ്ഥയുടെ ലക്ഷണങ്ങൾ, പ്രധാനമായും ലക്ഷണങ്ങളായിട്ട് വരുന്നത് നടുവേദന, ആകൃതി നഷ്ടപ്പെടൽ അഥവാ കുനിഞ്ഞ് നടക്കുന്ന രീതി, എല്ലുകൾ അസാധാരണമായി ചെറിയ വീഴ്ചയിൽ തന്നെ പൊട്ടുന്ന അവസ്ഥ എന്നിവ ആണ് പ്രധാന ലക്ഷണങ്ങൾ. ഇതിൽ തന്നെ കണങ്കൈ, കാൽമുട്ട്, ഇടുപ്പല് എന്നീ സ്ഥലങ്ങളിലെ അസ്ഥികളാണ് കൂടുതലായിട്ടും അസ്ഥിക്ഷതം സംഭവിക്കാറുള്ളത്. ഈ രോഗാവസ്ഥയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അതിനൂതന സാങ്കേതിക വിദ്യകളായ എക്സ്റേ, ഡെക്സാ സ്കാൻ, സി ടി സ്കാൻ മുതലായ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് ഒരാൾക്ക് അസ്ഥിക്ഷയമുണ്ടോ, ഓസ്റ്റിയോപോറോസിസ് ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റും. ഈ രോഗാവസ്ഥ ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ്. അതിന് പല രീതികളുണ്ട്. പ്രധാനമായും ആരോഗ്യപരമായ സമീകൃതാഹാരം, വ്യായാമം, കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയുടെ സപ്ലിമെൻറ്റേഷൻ അഥവാ ടാബ്ലറ്റ്സ് രൂപത്തിലോ സൺലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശം കൊണ്ടോ വൈറ്റമിൻ ഡി, കാൽസ്യം എന്നിവ ശരീരത്തിൽ ആവശ്യത്തിനനുസരിച്ച് നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഒരു പരിധിവരെ അസ്ഥിക്ഷയം അഥവാ ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗം പ്രതിരോധിക്കാവുന്നതാണ്. ചിട്ടയായ ആരോഗ്യ രീതിയും ഭക്ഷണവുമാണ് ഒരു പരിധിവരെ നമുക്ക് അസ്ഥിക്ഷയം അഥവാ ഓസ്റ്റിയോപോറോസിസിൽ നിന്നും പ്രതിരോധം നൽകുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരു പരിധിവരെ ലഹരി പദാർത്ഥങ്ങളായുള്ള പുകയില, മദ്യപാനം എന്നിവ ഒഴിവാക്കിക്കൊണ്ട്
ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയും വ്യായാമ മുറയും കൊണ്ട് നമുക്ക് അസ്ഥിക്ഷയം അഥവാ ഓസ്റ്റിയോപൊറോസിസിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്.